പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം അറുപതാക്കിയതിന് പിന്നാലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻ പ്രായം അൻപത്തി ആറിൽ നിന്ന് അൻപത്തി ഏഴായി ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നു അടുത്ത സാമ്പത്തിക വർഷം വിരമിക്കൽ ആനുകൂല്യം നൽകാനുള്ള നാലായിരം കോടി രൂപ ഇതിലൂടെ ലാഭിക്കാമെന്നാണ് ധനവകുപ്പ് കണക്കൂട്ടുന്നത് ഇരുപതിനായിരത്തോളം പേരാണ് ഓരോ വർഷവും വിരമിക്കുന്നത് ഫുൾ സർവീസുള്ള താഴ്ന്ന തസ്തികയിലെ ജീവനക്കാരന് ഗ്രാറ്റുവിറ്റിയും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകാൻ കുറഞ്ഞത് ഇരുപത് ലക്ഷം രൂപ വേണം ഉയർന്ന തസ്തികയിൽ ഇത് ഏകദേശം അൻപത് ലക്ഷം രൂപയാകും ഇത് ഓരോരുത്തരുടെയും കണക്കാണ് ശമ്പളവും പെൻഷനും നൽകാൻ മാസം തോറും രണ്ടായിരം കോടി രൂപ വായ്പ എടുക്കുന്ന സർക്കാരിന് പെൻഷൻ പ്രായം കൂട്ടൽ താൽക്കാലിക ആശ്വാസമാകും എന്നാൽ ഇതിന് രാഷ്ട്രീയ തീരുമാനം വേണം ഇടതുമുന്നണിയിൽ ആലോചിച്ച് എല്ലാ പാർട്ടികളുടെയും ഒരനുകൂല തീരുമാനം വേണം യുവജന സംഘടനകളുടെ രോക്ഷവും സർക്കാരിന് നേരിടേണ്ടി വരും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പെൻഷൻ പ്രായം അറുപതും അതിന് മുകളിലുമാണ് ചില സംസ്ഥാനങ്ങളിൽ അറുപത്തിരണ്ട് വരെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻ പ്രായം അൻപത്തി ആറിൽ നിന്ന് അൻപത്തേഴായി ഉയർത്തണമെന്നാണ് കെ മോഹൻദാസ് അധ്യക്ഷനായ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ കേരളത്തിലെ ആയുർ പരിഗണിക്കുമ്പോൾ അൻപത്താറ് വയസ്സിലെ വിരമിക്കൽ നേരത്തെയാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ ഗ്രാറ്റുവിറ്റി പെൻഷൻ കമ്മ്യൂട്ടേഷൻ ആർജിതാവതി എന്നിവയ്ക്കുള്ള പണച്ചെലവ് പ്രാരംഭഘട്ടത്തിൽ തന്നെ സർക്കാരിന് ലാഭിക്കാം അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം സർക്കാർ ജീവനക്കാരിൽ ഒന്നര ലക്ഷം പേർ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലാണ് ഇവരുടെ പെൻഷൻ പ്രായം അറുപതാണ് ശേഷിക്കുന്ന മൂന്നേ മുക്കാൽ ലക്ഷം ജീവനക്കാർക്കാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ ഗുണം കിട്ടുക പങ്കാളിത്ത പെൻഷനിലൂടെ പത്ത് വർഷത്തിനുള്ളിൽ അൻപത് ശതമാനം പേരുടെയും ഇരുപത് വർഷത്തിനുള്ളിൽ മുഴുവൻ ജീവനക്കാരുടെയും പെൻഷൻ പ്രായം അറുപതാകും സർവകലാശാലകളിലും ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാർക്കും ഇപ്പോൾ തന്നെ അറുപതാണ് വിരമിക്കൽ പ്രായം മെഡിക്കൽ കോളേജ് അധ്യാപകർക്ക് ഇത് അറുപത്തിരണ്ടും പക്ഷേ ഇതിന് യുവജന സംഘടനകൾ സമ്മതിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് അവർ ഇപ്പോഴേ സമരം തുടങ്ങി യൂത്ത് കോൺഗ്രസ് ആണ് തുടങ്ങി വെച്ചത് എ ഐ ഐ എഫ് പെൻഷൻ പ്രായം കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഡിവൈഎഫ്ഐ പെൻഷൻ പ്രായം കൂട്ടുമ്പോൾ അപ്പോൾ പറയാമെന്നാണ് പറഞ്ഞത് ഇതെല്ലാം മറികടന്ന് സർക്കാർ ധീരമായ ഒരു നടപടിയിലേക്ക് വരുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്